ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കാന്താരി പെരട്ടാണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക. നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും അതിലേക്ക് ഉലുവ, ഉലുവ രണ്ട് ഏലക്കായി, ഒരു പട്ട. ഇതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മളെ വറ്റൽമുളക് ഇടുക. അതിനുശേഷം നമ്മളെ നാടൻ കാന്താരി. കാന്താരി ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് പൊട്ടി വരും. അത് ശ്രദ്ധിക്കണം ഇടുന്ന സമയത്ത്. അതിലേക്കാണ് നമ്മൾ നമ്മുടെ ചിക്കൻ ഇടുന്നത്. നാടൻ ചിക്കൻ, മുറിച്ച് വെച്ച ചിക്കനും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, പിന്നെ ഉപ്പ് വേണം നമുക്ക്. ഉപ്പ് നമുക്ക് കല്ലുപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി എടുക്കണത്. മൊത്തത്തിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ആവശ്യത്തിന് എല്ലാം കുറച്ച് കുറച്ച് മസാലകൾ വേണ്ടു. ഇതിൽ മെയിനായിട്ട് കാന്താരിയുടെ ടേസ്റ്റാണ് വരുന്നത്. ഇതിലേക്ക് പിന്നെ വേണ്ടുന്നത് നമ്മളെ ഉള്ളി. ഉള്ളി മുളച്ച ഉള്ളിയാണ് ഉപയോഗിച്ചത്. ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു രണ്ട് തക്കാളി. ആ പെരട്ടിൻ്റെ ആ ഒരു ഗ്രേവി ടൈപ്പ് സംഭവം കിട്ടാൻ വേണ്ടി ഒരു രണ്ട് തക്കാളിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് തുറന്നതാണിത്. ഒരു ഇടത്തരം വേവാകുന്ന സമയത്തേക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതാണ് ഉപയോഗിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇത് പകുതി വന്നതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളി ഉപയോഗിച്ചാൽ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടുക്ക് വേവിക്കുക, ആവശ്യത്തിന് അടുപ്പ് തുറക്കുക, എങ്ങനെയുണ്ട് ഇതിൻ്റെ വേവ് എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് പിന്നെ വേവൊക്കെ നല്ല രീതിയിൽ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതേ രീതിയിൽ ചെറു തീയിൽ വേവിച്ചെടുക്കണം. ആവശ്യത്തിന് കുരുമുളക് ഇട്ടൊന്ന് വരട്ടിക്കൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ഈ രീതിയിൽ വേവിച്ചെടുക്കണം. അടയ്ക്കുക, പിന്നെ കുറച്ച് നേരം വേവിക്കുക. ഏകദേശം ഒരു ഞാൻ വേവിക്കാനെടുത്ത ഒരു 3/4 മണിക്കൂറോളം ഞാൻ വേവിക്കാനെടുത്തു. ചെറിയ തീയിലാണ് വെച്ചത്. അവർക്ക് നല്ല രീതിയിൽ അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ വറ്റിച്ച് കൊണ്ടുവരിക. ആവശ്യത്തിന് കുരുമുളക് ഇടുക. എത്ര ഡ്രൈ ആവുന്നോ അത്രയും പിന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഡ്രൈ ആക്കിയിട്ട് കഴിച്ചാലും വലിയ പ്രശ്നമില്ല. ഈ ഒരു രീതിയാണ് നമുക്ക് നല്ല ചൂട് പൊറോട്ടേൻ്റെ അപ്പുറോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ അപ്പുറോ നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ ചോറോ, ഇതിൻ്റെ ഒരു നല്ല കോമ്പിനേഷനാണ്. പിന്നെ നല്ല കറിവേപ്പില കഴുകിയത് പിന്നെ ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ ഒരിക്കലും മറക്കരുത്. പച്ച വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പരുവമാണ് നിങ്ങൾക്ക് കറക്റ്റ് ചോറും മറ്റും കഴിക്കാം. നിങ്ങൾ പിന്നെ വെറുതെ ഒരു നമുക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് വെറുതെ ഒരു റൊട്ടീൻ്റെ അപ്പുറം കഴിക്കണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഡ്രൈ ആക്കിയിട്ടോ അങ്ങനെയെങ്കിലും അത് നിങ്ങളുടെ രീതി പോലെ പരമാവധി വരട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഞാൻ നല്ലോണം സമയമെടുത്ത് ഇത് വരട്ടി ഏകദേശം ഈ പരിവായിട്ടുണ്ട്. ചെറിയ കാന്താരിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ്, ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞ്, തക്കാളി ഒന്നും കാണാനില്ല. നല്ല ടേസ്റ്റാണ് ഇത്. എന്താ പറയുക, നമുക്ക് ഏറ്റവും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കിട്ടില്ല ഡിഷ് തന്നെയാണ് എല്ലാവരും.